നാളെ സ്കൂൾ തുറക്കാനിരിക്കെ അൺഎയ്ഡഡ് അധ്യാപകർക്ക് വീണ്ടും കൂട്ട പിരിച്ചുവിടൽ എന്നുള്ള വാർത്തയാണ് ഇന്ന് പുറത്തുവന്നിരിക്കുന്നത്. തിരൂർ ഫാത്തിമ മാതാ സ്കൂളിലാണ് 9 അധ്യാപകരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടത്. ശമ്പള വർധനവിനായി കഴിഞ്ഞ വർഷം സമരം ചെയ്തതിന്റെ പകപോക്കലാണ് നടപടിയെന്ന് അധ്യാപകർ പറയുന്നു. എൽ പി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള ക്ലാസുകളിലെ 9 അധ്യാപകരെയാണ് തിരൂർ ഫാത്തിമ മാതാ സ്കൂളിൽ നിന്നും പിരിച്ചുവിട്ടത്. ശമ്പള വർധനവടക്കമുള്ള ആനുകൂല്യങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞ വർഷം സ്കൂളിൽ പ്രതിഷേധം നടന്നിരുന്നു. ഇതിന് മുൻകൈയെടുത്തവരെ തെരഞ്ഞുപിടിച്ചാണ് പിരിച്ചുവിട്ടിട്ടുള്ളതെന്ന് അധ്യാപകർ പറഞ്ഞു. പലരോടും പല കാരണമാണ് മാനേജ്മെന്റ് പറഞ്ഞത്. പക്ക പ്രതികാര നടപടി മാത്രമാണ് ശരി. കാരണം വെച്ചാൽ ഫെബ്രുവരി മാസം മുതലാണ് ഞങ്ങൾക്ക് അവർ കൂട്ടിയ സാലറി കിട്ടിത്തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഫെബ്രുവരി മാർച്ച് 2 മാസം കിട്ടിക്കഴിഞ്ഞപ്പോൾ അടുത്ത മാസം ഞങ്ങൾക്ക് ടെർമിനേഷൻ ഓർഡർ വന്നു. പല കാരണങ്ങൾ, അത് ന്യായമായ കാരണങ്ങളല്ല, ഒന്നുപോലും കാണിച്ചിട്ടുള്ളത് ന്യായമായ കാരണങ്ങളല്ല. അതിനെതിരെ ഞങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. എന്നാൽ കൂട്ടത്തോടെയുള്ള പിരിച്ചുവിടലിന് തൃപ്തികരമായ മറുപടി നൽകാൻ മാനേജ്മെന്റ് തയ്യാറായില്ല. പരാതിക്കാരുടെ പേരും ദൃശ്യങ്ങളും കാണിച്ചു നൽകണമെന്നും എന്നാലേ ഇവർക്ക് സ്കൂളുമായി വല്ല ബന്ധവും ഉണ്ടായിരുന്നോ എന്ന് പറയാനാവുകയുള്ളൂവെന്നുമായിരുന്നു മാനേജ്മെന്റിന്റെ പ്രതികരണം. കൂടുതൽ പ്രതികരണത്തിന് മാനേജ്മെന്റ് തയ്യാറായതുമില്ല. പ്രശാന്ത് നിലമ്പൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരൂർ.